ഞാനിവിടെ സിനിമയെ കണ്ട് കിടന്നുറങ്ങിയത്. ഇവിടെയായിരുന്നു ഞാൻ കിടന്നുറങ്ങി. വെറുതെ അല്ലേ കേട്ടാ, നമ്മൾ ഇത്ര നേരത്തെ എഞ്ചുള്ള കൊതു എല്ലാം കടിച്ച് 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 ഞാൻ എവിടെ പോയാവോ? എന്തോ ഇന്ന് എന്തായിട്ടാണ്? ഇന്നാണ് ബുധനാഴ്ച. ഓ, ഇന്ന് ബുധനാഴ്ചയാണ്, ബുധനാഴ്ചയാണ്. ഇന്നെന്റെ കണക്ക് മാഷ് എന്റെ അടുത്ത് ഒന്നൊട്ട് പത്ത് വരെ 100 വട്ടം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒന്നൊട്ടിട്ട് 100 10 വരെ 1 വട്ടം പോലും ഞാൻ എഴുതി കഴിഞ്ഞിട്ടില്ല. ഓ, നടക്കുന്ന എന്തെങ്കിലും പറഞ്ഞ് ക്ലാസ്സിൽ പോവാണ്ടിരിക്കണം. ഫ്രാങ്ക്ലിമായി എണീറ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകും. എണീറ്റിട്ടില്ല. ഓ, സെറ്റ് സെറ്റ്. അപ്പൊ ഇതാണ് പറ്റ ടൈം. എന്റെ ആളിയ എടാ ഷിൻജാനെടാ, എടാ ഷിൻജാനെ, എടാ പിഞ്ചാനെ, മേലോട്ടോ മേലോട്ടോ, ഞാൻ മേലയിലുണ്ട്. ആ ഓക്കെ ഓക്കെ, ഷിൻജാന്റെ അടുത്ത് പറഞ്ഞിട്ട് വേണം എന്തെങ്കിലും നൊപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ രണ്ടുപേർക്ക് ഇന്ന് ഇവിടുന്ന് മുങ്ങാം, എന്നിട്ട് നാളെ ക്ലാസ്സിൽ പോവാം. എന്റെ മോനെ എന്ത് പറ്റിയടാ? എടാ അത് പിന്നെ പിഞ്ചാനെ, ഇന്ന് നമ്മടെ കണക്ക് മാഷ് ഒന്നോട്ട് 10 വരെ 100 വട്ടം എഴുതി കൊണ്ടിരാൻ പറഞ്ഞല്ലോ. പറഞ്ഞിട്ടുണ്ട്. അല്ല, നീ എഴുതിയ? ഏയ്, ഞാൻ എഴുതിയിട്ടൊന്നുമില്ല. മാഷ് നമ്മളെ അടുത്ത് പറഞ്ഞത് എന്തുവാണ്? എഴുതി കൊണ്ടുവന്നെങ്കിൽ പേടിച്ച് അടിക്കുന്നാണ് പറഞ്ഞേക്കണത്. അതിനിപ്പോ നീ എന്ത് ചെയ്യാൻ? എന്നെ അടിച്ചാ ഞാൻ തിരിച്ചടിക്കും. എടാ അത് മാഷല്ലേ. അത് പിന്നെ മാഷാണേലും പോലീസാണേലും ആരാണേലും എന്നെ അടിച്ച തിരിച്ചങ്ങ് ഇടിക്കും. അതിനാണ് ഞാൻ രാവിലെ തന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഷിൻജാനെ, ഞാൻ കാര്യം പറയട്ടെ, എടാ ഇന്ന് പോണ്ട്രാ. ഏ, അതൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ ക്ലാസ്സിൽ മാസം അടിച്ച് ഡയലോഗ് ഒക്കെ അടിച്ച് വന്നതാണ്. എന്നെ തൊട്ട ആളുടെ കൈ ഞാൻ വെട്ടുന്നു. എടാ ഷിൻജാനെ, ഫ്രാങ്ക്ലിൻ ബൈ അറിഞ്ഞ പെടും കേട്ട. എടാ പോടാ അവിടുന്ന് ബിഞ്ചാനെ, നീ പേടിത്തൊണ്ടനാണ്. അല്ലടാ ഷിൻജാനെ, ഞാൻ വരുന്നില്ല കേട്ടാ. എടാ നീ എന്താടാ വരുന്നത്? ഞാനില്ലടാ നിന്റെ കൂടെ, നീ പേടിക്കണ്ട, നീ ബായോ. എടാ ഞാനൊന്നില്ല. പിന്നെ നിന്റെ മാഷിന്റെ കാലിന്റെ അത്ര ഇങ്ങോട്ടില്ല, നീ പിടിച്ചിരിക്കല്ലേ. ഞാൻ ഇവിടുന്ന് പോവാൻ പോണം. ഫ്രാങ്ക്ലിമായി ചോദിച്ചാ പറഞ്ഞാ മതി, ഞാൻ വയ്യാണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയിന്ന് പറഞ്ഞാ മതി മരുന്ന് മേടിക്കാനായിട്ട്. ആ ഓക്കേടാ പിഞ്ചാനെ, നിനക്ക് പേടിയാണെങ്കിൽ നീ വരണ്ട. ഉള്ളതായിട്ട് അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കറങ്ങി നടക്കാം. എന്റെ ആളിയ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഫാങ്ങലുമായി ക്ലാസ്സിൽ കൊണ്ടാക്കും. ക്ലാസ്സിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നോട്ട് 10 വരെ എഴുതിക്കൊണ്ടിരത്തേര് നമ്മളെ മാഷി പുറത്തു വാക്കും, ചെവിക്ക് പിടിച്ച് നല്ല അടിയും കിട്ടും. എന്റെ ആളിയ അടേ, ഇവിടെ കൊറേ മുയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ മുയലിനെ പിടിച്ച് അങ്ങ് വല്ല കടയെ കൊണ്ടുപോയിട്ട് തന്നെ പൈസ കിട്ടുമല്ലോ. ആ പൈസക്ക് വല്ല നമുക്ക് 3-4 വരെ ട്രിപ്പ് പോവാം, അത് അടുത്തയച്ച് വരാം. അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ ബൈ നമ്മളെ വീട്ടിൽ കയറ്റത്തില്ല. ഇവിടെ നമുക്ക് എവിടേക്കെങ്കിലും പോവാം, വല്ല ബസ് വല്ല കിട്ടിയാ ഭാഗ്യം. ഖത്തം. ഓ, നല്ലൊരു ഉറക്കം ഉറങ്ങി. എന്റെ ആളിയ എടാ, ഇവിടെ എന്താ സൗണ്ട് കേൾക്കുന്നുണ്ടല്ല? മേലേനാണല്ലോ സൗണ്ട് കേൾക്കണത്. ആരെയും മുക്കുന്ന ചോപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. ചോപ്പ് രാവിലെ തന്നെ ഫുഡ് തപ്പി നിക്കുവാണ്. ചോപ്പ് എടാ, എന്റെ വെയിറ്റും പൊക്കി നടക്കുന്നുണ്ടടാ ഷിൻജാനെ. എടാ ഷിൻജാനെ, എന്തുവാടെ പരിപാടി? അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബൈ ചുമ്മാ വെറുതെ ബോഡിക്കൊക്കെ ഒന്ന് ഹെൽത്തി ആക്റ്റീവ് ആവണ്ടേ, അപ്പൊ അതിന് വേണ്ടി ജിമ്മിന് പോകുന്നതിന് പകരം നമ്മൾ ഇവിടെ വർക്കൗട്ട് ചെയ്യണതാണ്. ഓ, നല്ല കാര്യടാ, നല്ല കാര്യടാ. അല്ലടാ ഷിൻജാനെ, പിഞ്ചാനെ അവിടെ പോയി? അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബൈ പിഞ്ചാനെ തലവേദനയും പനിയോ? ഇന്നലെ വരെ അവനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഫ്രാങ്ക്ലിൻ ബൈ മനുഷ്യന്റെ കാര്യമല്ല, ഫ്രാങ്ക്ലിൻ ബൈ എന്ത് സംഭവിക്കുന്ന ആർക്കറിയാം. ആ ഓക്കെ 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 ഓക്കെ. അല്ലടാ സ്കൂളിൽ പോണ്ടേ നിനക്ക്? പിന്നെ എനിക്ക് നേരത്തെ സ്കൂളിൽ പോണം. അതെന്താ ഇന്ന് നിനക്ക് നേരത്തെ ഒരു സ്പെഷ്യല്? അതൊക്കെ ഉണ്ട് ഫ്രാങ്ക്ലിൻ ബൈ, ഇന്ന് പോയിട്ട് കൊറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ നിന്ന് ഞാനിപ്പോ സ്കൂളിൽ ഉണ്ടാക്കി തരാം. ബാബാ, നീ കുളിച്ച് റെഡി ആയാ? ഫ്രാങ്ക്ലിൻ ബൈ കുളിച്ചൊക്കെ എപ്പോഴും റെഡി ആയതാണ്. ബുക്കും കാര്യങ്ങളൊന്നൊന്നുമില്ലേ? ഫ്രാങ്ക്ലിൻ ബൈ എന്തിപ്പോ അറിയുന്നത്, നമ്മള് ഫുള്ള് കാണാപ്പാടല്ലേ. നമ്മളെല്ലാത്തിലും ഫുള്ള് എ പ്ലസും കാര്യങ്ങളും ഫുള്ള് കാണാപ്പാടാണ് നമ്മള് അല്ലേ? നീ വേമ്പാ, നീ വേമ്പാ. എന്നാലും പിഞ്ചാൻ ഒന്ന് സ്കൂളിലോട്ട് വരുന്നില്ലടാ. അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബൈ പിഞ്ചാൻ വയ്യാണ്ടിരിക്കല്ലേ, അത് കാരണം പിഞ്ചാൻ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇന്ന് ഞാനപ്പോ അവനെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് പിക്ക് ചെയ്തോണ്ട്.
എല്ലാരും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കും. നമ്മൾ ഇന്ന് കൊടുത്തേക്കുന്നത് ഹേമ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ പേരാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയണം നല്ല കിടിലെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടു. നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹേമ എന്ന് പറഞ്ഞ കുട്ടി നല്ല കിടിലൊരു കണ്ടന്റ് കമന്റ് ഇട്ടായിരുന്നു. അപ്പൊ മറ്റേ ഗോസ്റ്റ് റൈഡർ ആവുന്ന ഫ്രാങ്കിളിന്റെ ഗോസ്റ്റ് റൈഡർ ഒക്കെ ആക്കുന്ന വെച്ചൊരു കമന്റ് ഇട്ടായിരുന്നു. നമ്മളപ്പോ കഴിഞ്ഞ വീഡിയോ ഗോസ്റ്റ് റൈഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഈ കാണുന്ന വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്ത് ഹേമ എന്ന് പറഞ്ഞ കുട്ടിയുടെ പേര് കൊടുത്തു. അപ്പൊ നിങ്ങൾക്കും നമ്പർ പ്ലേറ്റ് കൊടുക്കാൻ താല്പര്യം ഗൈസ് നിങ്ങൾ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് നല്ല കിടിലെ അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇടാ. ഓക്കെ, അതുമാതിരി നമ്മുടെ സെക്കൻഡ് ചാനൽ ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യുക. സെക്കൻഡ് ചാനലിന്റെ വീഡിയോസിൽ നിങ്ങൾ പേര് കമന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പേര് നമ്മൾ സെക്കൻഡ് ചാനലിലേക്ക് വണ്ടിയുടെ പേരിൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ നിങ്ങളുടെ പേര് കൊടുക്കേണ്ടതായിരിക്കും. ഓക്കെ, സെക്കൻഡ് ചാനൽ എന്തായാലും ചെക്ക് ചെയ്തോക്കാം. നമ്മൾ ഫേസ് ക്യാം ഒക്കെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട് സ്കൂളിലോട്ട്. അല്ല ശരി, ഞാൻ ഇന്ന് പഠിക്കാൻ കാര്യങ്ങളൊന്നും ഇല്ലേ. അങ്ങനെയാണെങ്കിൽ നിനക്കൊക്കെ കൊള്ളാം. വെയിറ്റ് 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 വെയിറ്റ്, നിന്റെ ക്ലാസ് എവിടെയായിരുന്നു? ഓക്കെ 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 ഓക്കെ, ഇറങ്ങിക്കോ 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 ഇറങ്ങിക്കോ. അതെന്തുവാടാ? അത് പിന്നെ ഞാൻ വരുന്നത് കണക്ക് മാഷി കാണത്തില്ലേ, നേരത്തെ വന്നത്. കണക്ക് മാഷിന് എന്താണ് പ്രശ്നം? ഒന്നുമില്ല ഒന്നുമില്ല, ഫ്രാങ്കിളിബായ് ചുമ്മാ പറഞ്ഞ ചുമ്മാ പറഞ്ഞത്. ആ കണക്ക് മാഷിന് എന്റെ കയ്യെ കിട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നേരെ ഞാൻ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ആളെ രണ്ട് വരട്ട് വരട്ടണം. എന്റെ അടുത്ത് അങ്ങനെ വല്ല ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആളെ പിടിച്ച് കുനിച്ചെടുത്ത് ഇരിക്കുന്നു പറയണം. എവിടെയാണ് എന്റെ സ്റ്റാഫ് റൂം? എന്റെ കണക്ക് മാഷേ. അപ്പൊ നമ്മൾ എന്തായാലും ഒരു മിലിറ്ററിയിൽ അങ്ങ് ജോയിൻ ചെയ്യാൻ പോകണം. ഫ്രാങ്കിളിന്റെ വൺ ഓഫ് ദ ഡ്രീം ആണ് പട്ടാളക്കാരനാവണം. ഓ ഓ, നമ്മളിപ്പോ തന്നെ ചത്തു പോയ കേട്ടാ. ചെറിയൊരു ഇടിയാലൊന്നും പറ്റില്ല. അയ്യോ, ഇതല്ല വണ്ടി, ഇതല്ല വണ്ടി, വണ്ടി മാറിപ്പോയി. പട്ടാളക്കാരനായ ഫ്രാങ്കിളി പോയി കള്ളനായനെ എന്റെ അളിയ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പട്ടാളക്കാരനാവണം. അപ്പൊ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാറുണ്ട്. ഒരു പട്ടാളക്കാരനായിക്കഴിഞ്ഞാൽ നമുക്ക് സീക്രട്ട് ലൊക്കേഷനും സീക്രട്ട് ബേസും വേണം. അപ്പൊ അതും നമ്മൾ സെറ്റ് ആക്കാൻ പോണം. ഓക്കെ, അപ്പൊ സിമിയോന്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ ഡീൽ ആക്കാൻ പോണം. അപ്പൊ അതിന് മുമ്പ് സിമിയോണെന്ന് ഞാൻ വിളിച്ച് നമ്മൾ വീട്ടിലോട്ട് വരാൻ പറയട്ടെ. സിമിയോൺ 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 എവിടെ സിമിയോൺ? ഓക്കെ ഓക്കെ സിമിയോൺ. ഹലോ സിമിയോൺ, എവിടെ ഉണ്ട്? എടാ സിമിയോൺ, എനിക്കൊരു ഹെൽപ്പ് വേണടാ. അത് പറയടാ ഫ്രാങ്കിള്, നീ എന്ത് ഹെൽപ്പ് വെച്ചാൽ ഞാൻ ചെയ്തു തരത്തില്ലടാ നിനക്ക്. സിമിയോൺ എനിക്കുണ്ടല്ലോ, ഞാൻ മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാൻ പോണം. പോടാ. ആ സത്യം സത്യം, നിനക്കപ്പ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഓ എനിക്ക് മനസ്സിലായി, നീ ആ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മിലിറ്ററി കണ്ടൊക്കെ ആക്കിയപ്പോ എനിക്ക് മനസ്സിലായി നീ പട്ടാളത്തിൽ ജോയിൻ ചെയ്യാൻ പോവാന്ന്. അത് പിന്നെ ചെറുതായിട്ട് നമ്മുടെ ആഗ്രഹമായിരുന്നു ആ പട്ടാളത്തിൽ ജോയിൻ ചെയ്യണമെന്ന്. എടാ അത് പിന്നെ എനിക്കുണ്ടല്ലോ ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് മാൻഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സീക്രട്ട്, ഒരു മനസ്സിലായില്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ ഒരു സീക്രട്ട് ലൊക്കേഷൻ ഉണ്ടായി തന്നെ അത്ര ഉള്ളു. അതിന്റെ കാര്യമൊക്കെ ഞാൻ സെറ്റ് ആക്കി തരാം. ഞാൻ ഇപ്പൊ നിന്റെ വീട്ടിലോട്ട് വരാം. ഓക്കെ, അപ്പത്തിന് നമുക്ക് സെറ്റ് ആക്കാം, നീ ഒന്നുകൊണ്ടും പേടിക്കാതെ. ഓക്കെ ഓക്കെ, സെറ്റ് 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 സെറ്റ്. അപ്പൊ നമുക്ക് സെറ്റാക്കി തരാന്നാണ് പറഞ്ഞേക്കണത്. ഇനി നമുക്ക് സീക്രട്ട് മാൻഷൻ ആണ് അവൻ ഉണ്ടാക്കി തരാൻ പോണത്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ വീടൊക്കെ എത്താറായിട്ടുണ്ട്. സിമിയോൺ ഇവിടെ വന്നിട്ടുണ്ടാവുന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കിട്ട് എന്തോ ഡ്രില്ല് അടിക്കണ സൗണ്ടൊക്കെ എന്തോ കേൾക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബൈക്ക് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് വണ്ടി ഒന്ന് സെറ്റ് ആക്കണം. സൗണ്ടൊക്കെ മാറ്റി കിടിലും വണ്ടി ആക്കണം നമുക്ക്. നമുക്ക് എന്തായാലും വർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, എന്നിട്ട് വേണം നമ്മൾ ശരിയാക്കാനായിട്ട്. ഓക്കെ, എടാ ഇവനെന്താ പണി തുടങ്ങിയ? വർക്കും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ, ഇത്രയും പെട്ടെന്ന് പണിയും തുടങ്ങിയ. എടാ സിമിയോണ, എന്തുവാണ് പണി തുടങ്ങിയ നീ? ഫ്രാങ്കിളിനെ അത് പിന്നെ നമ്മൾ അങ്ങനെയാണ് ഫ്രാങ്കിളിനെ പണിയും കാര്യങ്ങളൊക്കെ നീ ഒന്ന് മനസ്സിൽ കണ്ടത് നമ്മൾ അപ്പത്തിന് പണിയൊക്കെ തുടങ്ങും. അത് പിന്നെ സിമിയോണ നിനക്ക് അതിന് ഐഡിയ വല്ലതും അറിയോ? ഫ്രാങ്കിളിനെ നീ ഒന്ന് പുറത്ത് പോയി ചായ ഒക്കെ കുടിച്ചു വരുമ്പോഴത്തേനും ഇവിടെ ഒരു സ്കീഡിലെ സംഭവം തന്നെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. ആണോ? അല്ല അത് പിന്നെ ഷിൻജാനും ബിഞ്ചാനും നാട്ടുകാർക്കൊക്കെ മനസ്സിലാവും. നമ്മുടെ വീട്ടിലൊക്കെ കുറെ മറ്റേ മൈക്കിളും ട്രെവറൊക്കെ വരുന്നതാണ്. അപ്പൊ അവർക്ക് കണ്ടാൽ മനസ്സിലാവും.
എടാ പ്രാങ്കിളിനെ, ഇതിപ്പോ നിനക്ക് കണ്ടാ പോലും അങ്ങനെ ഒരു സ്ഥാനം അവിടെ ഉണ്ടെന്ന് പോലെ നിനക്ക് മനസ്സിലാവത്തില്ല. ആണാ? ഓ അത് കൊള്ളാം, അത് കൊള്ളാം, അത് കൊള്ളാം. പ്രാങ്കിളിനെ നീ ഒന്ന് പുറത്ത് പോയിട്ട് വായോ, ഞാൻ അപ്പൊ സെറ്റ് ആക്കി തരാം. നിന്റെ റേറ്റ് എത്രയാണ്? നീ ആദ്യം പട്ടാളക്കാരനാവ്, എന്നിട്ട് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. ആ ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. അത് കൊള്ളാം, പരിപാടി എന്തായാലും കൊള്ളാം. അപ്പൊ ഇവരെന്താ ഉദ്ദേശിക്കാണെങ്കിൽ മനസ്സിലാവുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് ബൈക്കൊക്കെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് പോവാം. നമ്മുടെ ബൈക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ സ്ഥലം എന്ന് പറയണത് നമ്മുടെ കാർ ഷോറൂം ഉണ്ട് ഇവിടെ. എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ കാർ ഷോറൂം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ കാർ ഷോറൂമിലോട്ട് പോയിട്ട് നമ്മുടെ ബൈക്കൊക്കെ അങ്ങ് മോഡിഫിക്കേഷൻ ചെയ്യാം. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ നമ്മുടെ കാർ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിമിയോന്റെ കാർ ഷോറൂം. ഓക്കെ, ഇവിടെയാണ് ഇപ്പൊ നമ്മൾ വണ്ടികളും കാര്യങ്ങളൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ കൊടുക്കാറ്. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി നമുക്ക് ഗ്യാരേജിലോട്ട് കയറ്റാം. ഓനേ, തെറ്റ് തെറ്റ് തെറ്റ്. നമുക്ക് ഇതേ വണ്ടി ഇവിടെ വെക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒരു ചായ ഒക്കെ അങ്ങ് കുടിച്ചേച്ചും വരാം. എന്റെ അളിയ, ഇവിടെ നല്ല ചായ ഷോപ്പ് ഉണ്ട്, നല്ല കിഡിലും ടീ കട ഉണ്ട്. ആ ടീ കട അടച്ചു പൂട്ടിയാവോ എന്തോ. എടാ, ഇവിടെ നിന്റെ പോലീസിന്റെ എന്താ ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദേ പോന്ന് കള്ളന്മാര്. എന്റെ അളിയ, സിറ്റിയിൽ ഇപ്പൊ ഫുള്ള് കള്ളന്മാരാണ്. നമ്മളൊരു മിലിറ്ററി ഓഫീസർ ആയിട്ട് വേണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കാനായിട്ട്. എന്നിട്ട് വേണം ഒരു പൊളി പൊളിക്കണം നമുക്ക്. ഈ കാണുന്ന എല്ലാ ടെററിസ്റ്റിനും റോബേഴ്സിനൊക്കെ അങ്ങനെ പേടിച്ച് അറസ്റ്റ് ചെയ്തിടണം അല്ലേ. ഇവിടെ എവിടെ ഒരു ചായക്കട, അതേ ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. ചേട്ടാ, ഈ ചായ എവിടെ നിന്നാണ് മേടിച്ചത്? ആണോ? ഓ, ചായക്കട പൂട്ടിന്നാണ്ട് നമ്മടടുത്ത് പറഞ്ഞത്. എന്റെ അളിയ, മനുഷ്യനാണ് വിശക്കൊന്നും ഉണ്ട്, ഒരു ചായക്കട പോലും ഇല്ലല്ലോ ഇവിടെ. ഇവിടെ വല്ല സ്വിഗ്ഗി സൊമാറ്റോ വല്ലാണ് ഫുഡ് ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിക്കായിരുന്നു. ഓ, ഇവിടെ ആണെങ്കിൽ റേഞ്ചും ഇല്ല. ഓ, ഇവിടെ ഒരു കാപ്പി പോയിട്ട് ഒരു സർബത്ത് പോയാലും നമുക്ക് കിട്ടിയില്ല. നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. നമുക്ക് എന്താ അങ്ങോട്ട് പോവാം? മനുഷ്യനാണെങ്കിൽ ഭയങ്കര ടയേർഡായി, ഒരു ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ചതാണ്. നമുക്കൊരു ചായ പോലും കിട്ടിയില്ല. എല്ലാ കടകളും ഒന്ന് പൂട്ടി. ഇന്ന് ബുധനാഴ്ച ഒരു എന്തരായിരിക്കും വേഗം പൂട്ടാനുള്ള കാരണം. ഓക്കെ, എന്തായാലും ആവട്ടെ, നമുക്ക് എന്തായാലും വീട്ടിലൊക്കെ പോയിട്ട് നല്ലൊരു ചായ ചുക്കാപ്പി ഒക്കെ ഇട്ട് കുടിക്കാം. എടാ, ഇവിടെ ഒരു പിച്ചക്കാരൻ. ഈ പിച്ചക്കാരൻ നമുക്കൊരു കോടീശ്വരൻ അയക്കിയാലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാം, അതിന് 3000 ലൈക്കാണ്. 3000 ലൈക്ക് ആയിക്കഴിഞ്ഞാല് ജസ്റ്റ് 3000 ലൈക്ക് ആയിക്കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാം, പിച്ചക്കാരനെ കോടീശ്വരനാക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാ. എന്റെ മോനെ, എടാ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്ത് കേട്ടോ. എന്റെ ആളിയ, അതിനു മുമ്പായിട്ട് ദേ ഇവിടെ നിഞ്ചയുടെ ബൈക്ക്. എന്റെ ആളിയ, എടാ R15 ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. എടാ, നമ്മളെ ഡ്യൂക്ക് ഉണ്ടല്ലോ മോനെ. എടാ ഇത് നോക്കടാ, ഇതിപ്പൊ കറക്റ്റ് 390 ആയില്ലേ മോനെ. എടാ, നമ്മൾ ഇത്ര നാളുണ്ടായത് ഡ്യൂക്ക് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത് സൗണ്ട് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്തായാലും ഓടിച്ചു നോട്ടെ, ഇതിന്റെ സൗണ്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയായി. ഓക്കേ, എന്റെ ആളിയ, എടാ സൗണ്ട് ഓൺ ആക്കിയപ്പോ സൗണ്ട് കേട്ടായിരുന്ന. ഓക്കെ ഏട്ടാ, ഓ കിടിലം 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 മോനെ. എന്റെ ആളിയ, ഇത് സെറ്റ് കേട്ടോ, ഇത് സെറ്റാണ്, സെറ്റാണത്. നമ്മുടെ അപ്പൊ പുതിയ ഡ്യൂക്ക് അപ്പൊ ഇഷ്ടപ്പെട്ട ആൾക്കാരനും ഗൈസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. പഴയ ഡ്യൂക്ക് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാല് പഴയ ഡ്യൂക്ക്, ഓൾഡ് ഡ്യൂക്ക് എന്നത് കമന്റ് ചെയ്യുക. പുതിയ ഡ്യൂക്ക് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ, പുതിയ ഡ്യൂക്ക് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് എന്തായാലും പുതിയ ഡ്യൂക്കാണ് ഇഷ്ടപ്പെട്ടത്. എന്തായാലും സ്പീഡും കാര്യങ്ങളൊക്കെ കുറവുണ്ട്, നമുക്ക് എന്തായാലും സ്പീഡും കാര്യങ്ങളൊക്കെ എന്തായാലും കയറ്റാൻ ഇനി കൊടുക്കാം. ഓക്കെ, ഇപ്പൊ എന്തായാലും സമയമില്ല, നമ്മുടെ മാൻഷൻ നമുക്ക് സീക്രട്ട് ബേസ് പോയി കാണണം. ഓ ചേട്ടാ, എന്റെ ആളിയ, എടാ അവന്റെ പുതിയ വണ്ടിമേക്ക് വെടിവെച്ചതാ. എടാ തെറി വിളിക്കുന്ന അവൻ, അവൻ ടയർ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അവൻ നമ്മുടെ പുതിയ വണ്ടിക്ക് ഇട്ട് ഇടിച്ച്, എന്നിട്ട് അവൻ തെറി വിളിച്ചു പോയി അല്ലേ. എടാ, ആരും വെടിവെച്ചാ നമ്മളാ, അതാ നമ്മളെ വെടിവെച്ചത്. എടാ, നമ്മളാരടെ വെടിവെച്ചത് പിന്നീന്ന് ഞാൻ അതെ അങ്ങോട്ട് ചവട, നമ്മളെ പിന്നീന്ന് വെടിവെക്കുന്ന പിന്നീന്ന്. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് നേരെ പോവാം. അങ്ങനെ നമ്മൾ വീട് എത്താറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് വെയിറ്റ് ആക്കി നിൽക്കുന്നത്. നമ്മുടെ പണി കഴിഞ്ഞിട്ട് വേണം അവർ പൊളി പൊളിക്കാനായിട്ട്. ഇനി അടുത്ത ലക്ഷ്യം നമ്മൾ മിലിറ്ററിയിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ അതിന് മുമ്പായി നമ്മൾ സീക്രട്ട് ലൊക്കേഷൻ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചോപ്പ് ഇവിടെ ഉണ്ടാവോ? ഓക്കെ, ചോപ്പ് ഇവിടെ ഉണ്ട്. എടാ ഇവിടാ, എടാ ഇത് പഴയത് മാതിരി തന്നെ ഉണ്ടല്ലോ. ഇവരെന്താണ് പൂള് ക്ലീനാക്കി പോയാ? ഞാൻ രണ്ട് വെളിച്ചങ്ങനെ ചീത്ത പറയട്ടെ, ഇതാണോടാ സീക്രട്ട് ലൊക്കേഷൻ എന്ന് ചോദിക്കട്ടെ അവൻ്റെ അടുത്ത്. എടാ സിമിയോണ, നീ എന്തൊരു പണിയാടാ കാണിച്ചത്? നീ ഒരു സീക്രട്ട് ബേസ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇതിപ്പൊ നീ വന്നിട്ട് ടാങ്ക് ക്ലീൻ ആക്കിട്ട് പോയതാണ് നീ.
മണ്ട മരമണ്ണ പ്രായമില്ല. നീ വെള്ളത്തിലിറങ്ങി നോക്കി, നിനക്ക് അപ്പൊ ഒരു സാധനം കാണാം. അവിടെ പോയി നിന്നാ മതി. ആണാ ഓക്കെ 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 ഓക്കെ, നമ്മൾ പോയി നോക്കട്ടെ ഏട്ടാ. ഹൈ, ഇവിടെ ഒരു മണ്ണാങ്കാട്ടേ ഇല്ലല്ലോ. അവിടെ എന്തിനോ സാധനം ഉണ്ടാ, ഞാൻ പോയി നോക്കട്ടെ അവിടെ എന്തിനാണ്. വേഗം നീന്തി അങ്ങോട്ട് ഫ്രാങ്ക്ലിനെ. വെയിറ്റ്, എന്റെ അളിയ ഇത് എന്തോന്ന് സ്ഥലം. എന്റെ അളിയ ഇത് ഏത് ലൊക്കേഷൻ. എടാ ഫുള്ള് വെള്ളത്തിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേക്കുന്നുണ്ടല്ലോ. എന്റെ അളിയ എടാ നമ്മളേതോ വെള്ളത്തിന്റെ നടിക്കില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. മേലെ ട്രെയിൻ പോണ സൗണ്ടും കേക്കുന്നുണ്ട്. ഓക്കെ എടാ, ഇത് നമ്മുടെ സിറ്റിത്തെ മാപ്പല്ലേ. ഇത് നമ്മുടെ ലോസ് ആൻഡ് സിറ്റിയുടെ മാപ്പല്ലേ. എന്റെ മോന്, എടാ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ മിലിറ്ററി ആവാൻ കാരണം ആവുമ്പോ നമുക്ക് ഈ സാധനത്തിന്റെ ഒക്കെ ആവശ്യം വരുമല്ലേ, പ്ലാൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഫുള്ള് കമ്പ്യൂട്ടർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറെ ഫയൽസും ഡോക്യുമെന്റുകളും ഒക്കെ ഉണ്ട്. നമുക്കൊരു ഹെൽത്ത് കിറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ എടാ, അൺലിമിറ്റഡ് ഹെൽത്ത് കിറ്റ് ആണ്. അതുമാത്രം ഇവിടെ കുറെ ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് അത് ഒന്ന് തിരിച്ചു പോയി നോക്കാം. അത് പൊളിച്ച് കേട്ടാ വീണ്ടും അങ്ങോട്ട് പോയി നോക്കാം, മറ്റേ സ്ഥലത്തോട്ട്, നമ്മളെ സീക്രട്ട് ലൊക്കേഷനിലോട്ട്. ഓക്കെ, എന്റെ ആളിയ അത് കലക്കി കേട്ടാ. ഇവിടെയാണ് അവൻ ടെലപ്പോർട്ട് വെച്ചേക്കാൻ തോന്നുന്നുണ്ട്. ഇവിടുന്ന് TV, വലിയ TV ഉണ്ട്. അപ്പൊ കിടന്നുകൊണ്ട് സിനിമയൊക്കെ കാണാം. എന്റെ മോനെ എടാ ഇത് നോക്കടാ, ഇത് പൊളിച്ചു കേട്ടാ. ഇത് നോക്ക്, എന്റെ അളിയ എടാ, അതേ വെള്ളച്ചാട്ടം. അതും ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കാണാം. അത് പൊളിസാനായിട്ടാണ് എന്തായാലും. ഓക്കെ, ഇവിടെ എന്തിനാണ് ഉള്ളത്, ഇവിടെ കുറെ സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ എന്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് മാൻഷൻ ആണിത്. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് വെള്ളം ഒഴുകി വന്നിട്ട് നേരെ അടിയിലോട്ട് വീഴുന്നു. അത് പൊളിസാനായിട്ടുണ്ട് കേട്ടാ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാം. അതുമാതിരി തന്നെ മേലെ ട്രെയിൻ പോകുന്ന, ഓക്കെ റെയിൽവേ ഉണ്ട്. ഇതെന്ത് റൂമാണിത്, ഞാൻ പോയി നോക്കട്ടെ. ഓ എടാ, ഇവിടെ കുറേ മെഡിക്കറ്റും അതുമാതിരി ക്യാഷും ഗ്രാനേഡും അങ്ങനത്തെ കുറേ സ്നൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാതിരി ഇവിടെ കുറെ ഹാക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അത് നൈസ് ആയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, നമുക്ക് എന്തായാലും പുറത്തിറങ്ങി പുറത്തത്തെ വൈബ് നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ എന്തോ ഇരിക്കണ സ്ഥലങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട്. ചെറിയൊരു വീടാണ്, പക്ഷെ എന്നാലും കിടില സാധനം. ഇവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഇവിടെ ഹെലികോപ്റ്ററിൽ പോവാം. ഓ, ഇതെന്തായാലും ചെറിയൊരു വീട്, പക്ഷെ ഫുള്ള് സോളാർ ആണ് കേട്ടോ. ഇത് മേലൊക്കെ സോളാർ പാനൽ കണ്ടില്ലേ. ഇവിടെ നമുക്ക് ട്രെയിൻ പോകുന്നു, മേലെ ട്രെയിൻ പോകുന്നു. എന്റെ അളിയ, ഇതിപ്പോ നമുക്ക് ചെറിയൊരു മാൻഷൻ ആണ്, ബട്ട് എന്തായാലും കിടില സാധനമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രാങ്ക്ലിൻ മിലിറ്ററി ആവുന്ന വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക കേട്ടോ. ഫ്രാങ്ക്ലിൻ മിലിറ്ററി ആവണമെന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 3000 ലൈക്ക് ആയാൽ മതി. നമ്മൾ എന്തായാലും ഫ്രാങ്ക്ലിൻ നമ്മൾ പട്ടളക്കാരനാക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തന്നെ നേരെ വീട്ടിലോട്ട് പോകും. ഷിഞ്ചാനും പിഞ്ചാനും വരണങ്ങാടി മുമ്പ് സെറ്റ്. കാരണം ഷിഞ്ചാനും പിഞ്ചാനും ഇത് അറിയാൻ പാടില്ല. കാരണം ഷിഞ്ചാനും പിഞ്ചാനും ഉറങ്ങുമ്പോഴായിരിക്കും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റും കേസും കാര്യങ്ങളൊക്കെ നോക്കാതെ ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഗൈസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ പുതിയൊരു കിടക്കാച്ചി വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.